ബെനഡിക്ട് പാപ്പ അവസാന കാലം ചിലവഴിച്ച ആശ്രമം ബെനഡിക്റ്റൻ കന്യാസ്ത്രീകളുടെ സന്യാസ ഭവനമാകും. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ താമസിച്ചിരുന്ന വത്തിക്കാനിലെ മാതർ എക്ലേസിയ ഭവനം അർജന്റീനയിൽ നിന്നുള്ള ഒരു കൂട്ടം ബെനഡിക്റ്റൻ കന്യാസ്ത്രീകളുടെ ഭവനമാക്കി മാറ്റും. ബ്യൂണസ് അയൽസ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബെനഡിക്റ്റൻ ഓർഡർ ഓഫ് വിക്ടോറിയയിലെ സെന്റ് സ്കൊളാസ്റ്റിക്ക സമൂഹമാണ് മാതർ എക്ലേസിയയിൽ സന്യാസ സമൂഹമായി രൂപീകരിക്കുക. ആറ് സമർപ്പിതർ ജനുവരി ആദ്യം വത്തിക്കാൻ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന മഠത്തിലേക്ക് മാറുമെന്ന് സന്യാസ സമൂഹം അറിയിച്ചു. 1994 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് കന്യാസ്ത്രീകൾക്കായി മാതർ എക്ലേസിയ മൊണാസ്ട്രി കാനോനികമായി സ്ഥാപിച്ചത്. ഓരോ 3 വർഷത്തിലും വിവിധ സന്യാസ സമൂഹങ്ങൾ 2012 നവംബർ വരെ മഠത്തിൽ താമസിച്ചിരുന്നു. സ്ഥാനത്യാഗത്തിന് പിന്നാലെ 2013 മെയ് 2 വത്തിക്കാൻ സിറ്റിയിലെ മാതർ എക്ലേസിയയിലേക്ക് ബെനഡിക്ട് പാപ്പ താമസം മാറിയത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗൊയ്സനും 4 സമർപ്പിതരും ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. 2022 ഡിസംബർ 31 തന്റെ 95-ാമത്തെ വയസ്സിലാണ് ആധുനിക കാലത്തെ തിരുസഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്ട് പാപ്പ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. നാളുകളായി ആശ്രമം ഒഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് മുഴുവനും ബലമേകുന്ന ആശ്രമം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് ഗവർണറേറ്റാണ് ആശ്രമത്തിന്റെ മേൽനോട്ടം വഹിക്കുക.